അല്ല നോക്കൂ, പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ തരംഗം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ശരിയാണ്, അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും സംയുക്ത സമ്മേളനങ്ങളിൽ വലിയ ആൾക്കൂട്ടമുണ്ട്, 300,000+ ആളുകൾ ഓടിയെത്തും. പക്ഷെ അതിനും അപ്പുറത്തേക്ക്, രാഹുൽ ഗാന്ധിക്കും അപ്പുറം, ഉത്തർപ്രദേശിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് അജയ് റോയ് ഉണ്ട്, വാരണാസിയിൽ മത്സരിക്കാൻ പോകുന്നു. ഒരു കാര്യം കാണണം, 1986 യു പിയിൽ നിന്ന് കോൺഗ്രസ് ഇല്ലാതായതാണ്, ബീഹാറിൽ നിന്ന് ഏതാണ്ട് 90s കോൺഗ്രസ് ഇല്ലാതായതാണ്. ആ പാർട്ടി ഇല്ലാതായതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. തിരിച്ചുവരവിൻ്റെ ചെറിയ സൂചന തന്നെ, ജീവൻ വെക്കുന്നതിൻ്റെ ചെറിയ സൂചന തന്നെ പോസിറ്റീവാണ് എന്ന് കാണേണ്ടി. ദാറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. പക്ഷേ ഞാൻ ഇപ്പോഴും അതിന് കാണുന്നത്, അത് എസ് പി അടക്കമുള്ള പാർട്ടികൾ ഒപ്പം നിൽക്കുമ്പോഴുള്ള ഒരു ജീവിതമല്ലേ, അതിനപ്പുറത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു കോലീഷൻ എറയാണ്. ആ കോലീഷൻ എറയിലേക്ക് ഞാൻ ഇപ്പോഴും കരുതുന്നത് NDA-ക്ക് മാത്രമായിരിക്കും ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. ഒരു കോലീഷൻ എറയിലേക്ക് NDA-ക്കും വരേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10 വർഷമുണ്ടായി BJP-ക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ചയാണ്. വളരെ കോശങ്ങൾ വളരെ വേഗത്തിൽ ക്യാൻസർ പിടിക്കുമ്പോൾ വളരും, ആ നിലയിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ചയാണ് BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ആ വളർച്ചയായിട്ട് കോമ്പീറ്റ്. പക്ഷേ ഒരു മിനിറ്റ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കോലീഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, BJP-യുടെ കോലീഷൻ സർക്കാരാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ വളർച്ച തന്നെ മറ്റ് ജനാധിപത്യ മതേതര പാർട്ടികൾക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ ഉറ്റുനോക്കുന്നത് സുശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകും. ഇനി NDA++ ആണ് ഭരിക്കുന്നതെങ്കിൽ തന്നെയും അത് പഴയ നിലയിലേക്കുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിലേക്ക് രാജ്യം. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മഹാരാഷ്ട്ര വന്നിട്ടുണ്ട്. ആക്സിസ് മൈൻഡിയുടെ മഹാരാഷ്ട്ര വരുമ്പോഴത്തേക്കും 15 മുതൽ 20 സീറ്റ് വരെ പ്രതിപക്ഷത്തിന് കിട്ടാം. 15 മുതൽ 20 സീറ്റ് വരെ, 29 മുതൽ 34 സീറ്റ് വരെ. ഇത്രേ ഉള്ളൂ, 20 പ്രതീക്ഷിക്കുന്നുള്ളൂ. അതെ, 20 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിൽ 20 പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 48 സീറ്റിൽ അതിന്റെ ഫാക്ടർ എന്താണെന്നറിയാമോ? അത് നോക്കൂ, നരേന്ദ്രമോദി അമിത്ഷാ വിരുദ്ധ തരംഗമാണത്. കാരണം എന്താ വെച്ചാല്, ആ അവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് ബിസിനസ്സുകൾ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോ GDP കണക്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര 9-ാം സ്ഥാനത്താണ്. അങ്ങനെ മഹാരാഷ്ട്രയിലെ വ്യവസായങ്ങൾ എടുത്ത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നു, 2 ഗുജറാത്തികൾ ഭരിക്കുന്നു, 2 ഗുജറാത്തി വ്യവസായികൾക്ക് മാത്രമായി ഈ പറയുന്ന കോർപ്പറേറ്റ് ലോകം തുറന്നു കൊടുക്കുന്നു. ഈ വിഷയം മാത്രമല്ല, പിന്നെ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉദ്ധവ് ഠാക്കറെയും ശരത് പവാറിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി BJP നടത്തുന്ന ശ്രമം അതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ 20 സീറ്റുകളിലേക്ക് ആക്സിസ് പറഞ്ഞു. ഇന്ത്യ മുന്നണി വളരെ വൈകി ചേർന്ന ഒരു സംവിധാനമാണ്, ആയിക്കോട്ടെ. പക്ഷെ കോൺഗ്രസ് എന്ന് പോട്ടെ, രാഹുൽ ഗാന്ധി എപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാരത് ജോഡോ യാത്ര? ഈ ജോഡോ യാത്രയ്ക്കൊന്നും ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് സ്മൃതി, അത് നിരാശയാണെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ആംചെയർ അനാലിസിന് സാധ്യമാവുന്ന ഒന്നല്ല. AC റൂമിലിരുന്ന് ഇപ്പൊ നമ്മളടക്കമുള്ളവർ നടത്തുന്ന അനാലിസിന്റെ ഒരു പരിമിതി, സാധാരണ വോട്ടർമാർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഗ്രാമത്തിലെ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ CSDE സർവേയിൽ പറയുന്ന വിലക്കയറ്റം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടോ? അവിടെ റേഷനിങ് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ റേഷനിങ് ഇപ്പോഴും എഫക്റ്റീവായി തന്നെ തുടരുന്നു എന്ന് പല പഠനങ്ങളും പറയുന്നു. അതിൽ അവർ മോദിക്കാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, യോഗിക്കല്ല. അത് ലോ ആൻഡ് ഓർഡറും അവിടെ കൃത്യമായി പ്രവർത്തിക്കും. മോദിക്കും യോഗിക്കും അല്ലല്ലോ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി. സാധാരണ വോട്ടർ എങ്ങനെയാണ് മോഡി? അവരെ സംബന്ധിച്ച് മോദിയാണ് യോഗിയാണ്, ഇത് രണ്ടുമാണ് ആ കോമ്പിനേഷൻ. അതിനെ പൊളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം, മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ സാധാരണ ജനങ്ങൾ, ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ പരിചയപ്പെടേണ്ട ഒരു ആശയമാണ്. അങ്ങനെയല്ല അത് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ദേ നീഡ് ബ്രെഡ് ആൻഡ് ബട്ടർ. അത് കിട്ടുന്നുണ്ടെങ്കിൽ രാംക്ഷേത്ര, റാം ആൻഡ് റൊട്ടി സ്റ്റിൽ ഇന്ത്യൻ പോളിറ്റിക്സിലെ ഏറ്റവും നിർണായക ഘടകങ്ങളാണ്. അത് രണ്ടും കിട്ടിയവരെ സംബന്ധിച്ച് മോദി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. അയോധ്യയിലെ രാമൻ എന്റെ രാമനാണെന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അയോധ്യയിലെ രാമൻ ഇന്ത്യയുടെ രാമനാണെന്ന് എൻറ്റയർ ഇന്ത്യ തീരുമാനിച്ചതിന്റെ ഫലമാണ് June 4 വരാൻ പോകുന്നത്. ഇനി ഇവിടെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണ്? വർഗീയതയാണ്. വർഗീയത അത് വിളമ്പിക്കൊണ്ട് വോട്ടാക്കാൻ പറ്റും, അതാണ് ഏറ്റവും കൂടുതൽ ചെലവാകുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അത് മാത്രമല്ല, വോട്ടർമാരുടെ പൊതുവികാരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ സ്നേഹത്തിന്റെ കട തുറന്നു വെച്ച് വർഗീയതയാണല്ലോ മറുഭാഗത്ത്. അപ്പോൾ സ്നേഹത്തിന്റെ കടയിലെ സാധനങ്ങൾ എല്ലാ വീട്ടിലും എത്തിക്കാൻ നോക്കി. പക്ഷേ വോട്ടർമാരുടെ പൊതുവികാരം എന്താണ്? ഈ രീതിയിലൊക്കെ
രീതിയിലുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ ഇപ്പുറത്ത് നടക്കുമ്പോഴും നരേന്ദ്രമോദിക്ക് അവിടെ ഒരു പ്ലസ് ഫാക്ടർ ഉണ്ട്. അത് ഇല്ലാതാക്കാൻ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ജോഡോ യാത്ര തെക്കും വടക്കും, സാർ ഞാൻ ലെറ്റ് മി കംപ്ലീറ്റ്, തെക്കും വടക്കും നടന്നിട്ട് ഒരു കാര്യവുമില്ല. നരേന്ദ്രമോദി നടക്കുകയും വേണ്ട, വിവേകാനന്ദ പാറയിൽ പോയിരുന്നാലും അത് വോട്ടാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന കൊൽക്കത്ത അടക്കം ബി ജെ പി നേടാൻ പോവുകയാണ്. പിന്നെ ദേശീയ നേതാവിനല്ല, പ്രാദേശിക നേതാക്കൾക്കാണ്. യെസ് പറയട്ടെ സാർ, യു സെഡ് ഇറ്റ്, നരേന്ദ്രമോദി പാറയിൽ പോയിരുന്നാലും അത് വോട്ടാണ് സാർ. നരേന്ദ്രമോദി ഒന്നും പറയണ്ട സാർ, നോക്കിയാൽ മതി അത് വോട്ടാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും 543 മണ്ഡലങ്ങളിലും മത്സരിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെ പ്രാദേശിക നേതാക്കളെ ഇറക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഒരു ലാർജർ ദാൻ ലൈഫ് സൈസ് ഇമേജ് ആക്കി പ്രൊജക്ട് ചെയ്തുകൊണ്ട് നടത്തിയ നീക്കമൊന്നും ഫലം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അതൊന്നും ആളുകൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ഡൽഹിയിലെ 7 സീറ്റുകളിലെ ഫലം വരുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, വനിതാ വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർ അവര് ഈ പോളിംഗ് ബൂത്തിലേക്ക് വൻതോതിൽ എത്തുന്നത് കണ്ട മണ്ഡലങ്ങളിലാണ് ഈ ഇന്ത്യ ബ്ലോക്ക് പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് വിജയം കൊണ്ടുവരാൻ കഴിയാത്തത്. കാരണം അവർക്ക് ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ വീട്, അടച്ചുറപ്പുള്ള വീട് അല്ലാതെ വൈക്കോലിട്ട വീടല്ല, അതുപോലെ തന്നെ ഗ്യാസ്, ടാപ്പിൽ കുടിവെള്ളം, ജന ഔഷധി കേന്ദ്രങ്ങൾ വഴി മരുന്ന്, നിസ്സാര തുകയ്ക്ക് സാനിറ്ററി പാഡ്, ഇതൊക്കെ കൊടുത്ത ഭരണ നേതൃത്വമാണ് ഒരു ഭാഗത്തുള്ളത്. അവിടെ വർഗീയത ചെലവാകില്ല സാർ, വർഗീയത പറഞ്ഞുകൊണ്ട് ചെന്നാൽ ജനം ആട്ടിയോടിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്, യു പി എ 1 and 2 ഞങ്ങൾക്ക് ഇത് തന്നോ എന്നവർ ചോദിക്കും. അതുപോലെ തന്നെ മുസ്ലിം വനിതാ വോട്ടർമാർ, അവർക്ക് ഈ മുത്തലാഖൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് സാർ, അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് യു പി രാജസ്ഥാനിലും ഭക്ഷ്യസുരക്ഷാ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് യുപിയെ ആണ് സുജയ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പിലാക്കിയത് യുപിയെ ആണ് സാർ. പറഞ്ഞു തീർക്കട്ടെ സാർ, തെറ്റ് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ, വസ്തുതാവിരുദ്ധമായി പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ സാർ. അങ്ങനെയല്ല, ഞാൻ ഇടപെട്ടില്ലല്ലോ, ആക്ട് കൊണ്ടുവന്നത് യുപിയെ അല്ലേ, പൂർത്തിയാക്കട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് മുടങ്ങാതെ റേഷൻ എല്ലാ വീടുകളിലും എത്തുന്നുണ്ട്. വൈക്കോലിട്ട വീടുകൾ യു പി എ കാലത്ത് ഇഷ്ടം പോലെയായിരുന്നു. അന്ന് യു പിയിൽ സഞ്ചരിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇന്നൊന്ന് യു പിയിൽ പോയി നോക്ക്, വൈക്കോലിട്ട പൊടിഞ്ഞിറങ്ങുന്ന വീടുകളിലല്ല, ചാണകം മെഴുകിയ തറയിലല്ല യു പിയിലെ സാധാരണക്കാരൻ കിടക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാറ്റം ബംഗാളിലും വരാൻ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ ഈ മതം, വിശ്വാസം അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരൻ അതിലേക്ക് അല്ല സാർ ശ്രദ്ധിച്ചത്, അത് June 4 കുറച്ചുകൂടി ബോധ്യപ്പെടും ഈ എക്സിറ്റ് പോളുകളെക്കാൾ. ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്ന ഒരു സർവേ വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് പി എം ആർ ക്യൂ എക്സിറ്റ് പോൾ പ്രഡിക്ഷൻ പറയുന്നത് UDF 17, LDF 3, BJP 0. സിക്കിം 1. അവിടെ അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, കാരണം അതായത് ഒന്ന് തന്നെ ഒന്ന് അനുവദിക്കും. ഞാനിങ്ങനെ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടുകൊണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പുറംതള്ളപ്പെടുകയാണ് ആഫ്റ്റർ മണിപ്പൂർ. സിക്കിമില് എൻ ഡി എക്ക് സീറ്റില്ല, മിസോറാമില് ആകെയുള്ള ഒരു സീറ്റ് കോൺഗ്രസ്, നാഗാലാൻഡില് ഇന്ത്യക്ക്, മേഘാലയയില് എൻ ഡി എക്കില്ല, എൻ പി പിയും വി പി പി, ത്രിപുരയിൽ മാത്രമാണുള്ളത്, പിന്നെ മണിപ്പൂരിലില്ല, അസമില് കുറഞ്ഞു. അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനം മണിപ്പൂരിലെ സ്ത്രീകളുടെ കണ്ണുനീരിന് വിലയുണ്ടായിരിക്കുന്നു എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളോട് പറയുന്നു. മണിപ്പൂരിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ബി ജെ പിയുടെ പ്രതിനിധികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, നോക്കൂ, ഞങ്ങളുടെ കയ്യിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും, ഞങ്ങളുടെ കയ്യിലാണ് നിയമസഭയിലെ 8 സീറ്റുകൾ. അപ്പോൾ ആ ഞങ്ങളോടാണോ നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഇരുന്ന് ഇതൊക്കെ പറയുന്നത് എന്നുള്ള ചോദ്യം. ത്രിപുരയിൽ മാത്രമേ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ.